തൃക്കാക്കരയിലെ LDF UDF സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായി എത്തിയാകും പത്രികാ സമർപ്പണം. BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ നാളെയാണ് പത്രിക നൽകുക. ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി UDF സംസ്ഥാന ഏകോപന സമിതിയും ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഡാനി പോളും MS അനീഷ് കുമാറും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ഇന്ന് ഉമാ തോമസ് പത്രിക സമർപ്പിക്കുകയാണ്. പ്രചരണ രംഗത്ത് ആദ്യം ശക്തമായ സാന്നിധ്യമായി തന്നെ വന്നു. ജോ ജോസഫ് പിന്നീട് കടന്നു വരുന്നു. ഇരു സ്ഥാനാർത്ഥികളും ഒരുമിച്ച് കളയം നിറയുന്ന കാഴ്ചയുണ്ട്. അപ്പോഴും ഈ പല വിഷയങ്ങളിലും ഒരെഡ്ജ് പ്രതീക്ഷിക്കുന്നുണ്ടോ UDF ക്യാമ്പ്? തീർച്ചയായും പ്രചരണത്തിൻ്റെ ആവേശത്തിലേക്ക് തൃക്കാക്കര മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പരമാർത്ഥമായ കാര്യം. ഇന്ന് ഇരു സ്ഥാനാർത്ഥികളും പത്രിക നൽകുകയാണ്. പ്രത്യേകിച്ചും ഉമാ തോമസ് രാവിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ സന്ദർശിച്ച് അനുഗ്രഹം തേടിയ ശേഷമാവും പത്രിക നൽകുന്നതിനായി പുറപ്പെടുക. ഇതിൽ പ്രധാനമായും മുൻ നേതാവായ TH മുസ്തഫ, മുൻ UDF കൺവീനർ കൂടിയായ PP തങ്കച്ചൻ എന്നിവരെ വീടുകളിൽ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം പത്രിക സമർപ്പിക്കാൻ എത്തും. കാക്കനാട്ട് നിന്നും പ്രകടനമായാണ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും അകമ്പടിയോടുകൂടി കൂടി പ്രകടനമായി കളക്ട്രേറ്റിലെത്തി പത്രിക നൽകുന്നതിനുള്ള ആലോചനയാണ് നടക്കുന്നത്. എന്തായാലും വലിയൊരു പ്രവർത്തക പങ്കാളിത്തം കാണും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ആദ്യം നിശ്ചയിച്ച സ്ഥാനാർത്ഥി ഉമാ തോമസ് ആണ്. പിന്നീട് എല്ലാ കാര്യങ്ങളിലും ആദ്യം എന്ന ഒരു മുൻതൂക്കം ഉമാ തോമസിന് ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാം. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഇന്നലെ 2020 സ്ഥാനാർത്ഥി മത്സരരംഗത്തുണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആം ആദ്മിയും 2020 സഖ്യമായി മത്സരിക്കാനാണ് നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ നാടകീയമായി ആദ്യം ആം ആദ്മി മത്സരരംഗത്തു നിന്ന് പിന്മാറുന്നു, പിന്നീട് 2020 മത്സരരംഗത്തു നിന്ന് പിന്മാറുന്നു. ഇത് തങ്ങൾക്ക് കൂടുതൽ അനുകൂലമാവും എന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. കാരണം അർബൻ വോട്ടുകൾ, പ്രത്യേകിച്ചും നഗരകേന്ദ്രീകൃതമായ വോട്ടർമാരിൽ വന്ന മാറ്റം, അത് 2020 കഴിഞ്ഞവണ അനുകൂലമായി മാറി. ആ വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ നഷ്ടപ്പെട്ടത്. ആ വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തും എന്നും പറയുന്നു. ഒപ്പം BJP കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ അണിനിരത്തിയതും കാര്യങ്ങൾ തങ്ങളുടെ വശത്തേക്ക് കൂടുതൽ അനുകൂലമാക്കാൻ കാര്യമാവും എന്നൊരു വിലയിരുത്തൽ UDF ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ്. കാരണം നേരത്തെ തന്നെ പ്രചരണം ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന ഒരു ആനുകൂല്യമുണ്ട്. ഇന്ന് ഈ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് ശേഷം വൈകുന്നേരം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് പാലാരിവട്ടത്തിന് മെഡിക്കൽ സെൻ്റർ ആശുപത്രിക്ക് സമീപമുള്ള പ്രത്യേക വേദിയിൽ നടക്കും. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള UDFൻ്റെ സമ്മതരായ നേതാക്കൾ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നതും UDFൻ്റെ തന്നെയാണ്. രാവിലെ UDF നേതൃയോഗം DCC ചേരുന്നുണ്ട് 10:30. അതിനുശേഷം 12 UDF ഉന്നതാധികാര സമിതി യോഗവും ചേരും. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ അവതരണമുണ്ടാവും. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, പ്രചാരണ രംഗത്ത് ഏത് വിഷയങ്ങൾ ഉന്നയിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ ഈ ഉന്നതാധികാര സമിതി യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാവും. എങ്ങനെയാണ് UDF ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം? ഏതായാലും 2020 ആം ആദ്മി വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ഡലത്തിൽ. അത് എങ്ങോട്ടേക്ക് തിരിയും എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഡിവൈഡ് ചെയ്ത് പോകുമോ, അത് ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും 2020 നേതാക്കൾ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ഞായറാഴ്ച വാർത്താ സമ്മേളനം അടക്കം വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ഡാനി പോളിലേക്ക് ഒന്ന് പോകണം. ഡാനി, ഉമാ തോമസിൻ്റെ ആദ്യഘട്ടത്തിലെ പ്രചരണത്തിൻ്റെ വലിയ ആത്മവിശ്വാസം, അത് ശക്തമായ ഗ്രൗണ്ട് വർക്കിലൂടെ മറികടക്കാം എന്ന തരത്തിലാണ് ജോ ജോസഫ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഇന്നലെയൊക്കെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെറുപ്പക്കാരെ അടക്കം ആകർഷിക്കത്തക്ക വിധത്തിൽ ഉള്ള നീക്കങ്ങൾ ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. സഭാവിഷയമൊക്കെ അപ്പോൾ അല്പമൊന്ന് പുറകോട്ട് പോയ പശ്ചാത്തലമുണ്ട്. വികസനം തന്നെയാകുമോ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായും ചർച്ച. മറ്റൊന്ന്, ഈ ആം ആദ്മി 2020 വോട്ടുകൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഒരുപക്ഷേ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തോളം വോട്ടുകൾ 2020 പിടിച്ചൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതൊക്കെ ഓരോ ദിവസങ്ങളിലും തൃക്കാക്കരയിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറുകയല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം തൃക്കാക്കരയിലെ വോട്ടിൻ്റെ ഒരു കണക്കെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്.
അതിൽ കൂടുതൽ ഉന്നൽ നൽകിക്കൊണ്ട് കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് മാത്രമേ ഇതിൽ മറ്റൊരു ഒരു ഒരു പുതിയതായി എന്തെങ്കിലും ചെയ്യാനായിട്ട് അവിടെ കഴിയുകയുള്ളൂ. അതിൽ ഏറ്റവും കണ്ണുവയ്ക്കുന്നത് ആം ആദ്മി, അതോടൊപ്പം 2020 അവർ സഖ്യം അവർ ഇല്ല എന്ന് പറയുമ്പോൾ അവരുടെ വോട്ടുകൾ കഴിഞ്ഞ തവണ 13,800 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കൂടുതലായും തന്നെ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ അവരെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, സ്ഥാനാർത്ഥിയുടെ വാക്കുകളെല്ലാം തന്നെ നിറയുന്നത് പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്നതാണ്. സഭാസംബന്ധിയായ തർക്കങ്ങൾ അതെല്ലാം തന്നെ UDF ക്യാമ്പുകൾ ഉയർത്തിവിടുന്നതാണ്. അത് അവർക്ക് തന്നെ വിനയാകുമെന്ന രീതിയിൽ തന്നെയാണ് CPM ഇടതുമുന്നണിയും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധിക്കാതെ തന്നെയാണ് അവർ ക്യാമ്പയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് വികസനത്തിന് ഒരു ഊന്നൽ നൽകുക, വികസനത്തിൻ്റെ സമവാക്യങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരാശയം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഇന്ന് 11 മണിക്കാണ് LDF സ്ഥാനാർത്ഥി ജോ ജോസഫ് പത്രിക സമർപ്പിക്കുന്നത്. ജില്ലാ കളക്ടറേറ്റിൽ ഉപവരണാധികാരിക്കാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കുക. പതിവ് പോലെ തന്നെ പ്രകടനമായി അവിടേക്ക് എത്തി പിന്നീട് മുതിർന്ന നേതാക്കളോടൊപ്പം അദ്ദേഹം പത്രിക സമർപ്പണത്തിന് അകത്തേക്ക് പോവുക എന്നതാണ് ചെയ്യുക. 12-ാം തീയതിയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കം ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ എല്ലാവരും തന്നെയും ഇവിടേക്ക് പ്രചരണത്തിനായി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൂടുതൽ പേർ MLA മാരടങ്ങുന്ന ഒരു വലിയ സഖ്യം തന്നെ ഇവിടേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.